വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പൊതു ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ ശശി തരൂർ എം പി അദ്ദേഹം വീണ്ടും നരേന്ദ്രമോദിയെ വാഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്? നരേന്ദ്രമോദിയെ വാഴ്ത്തുന്നത് ആദ്യമായിട്ടല്ല ശശി തരൂർ, പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ കെ റെയിലിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് പിന്നെ പിണറായി വിജയനെയും വാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ നയം എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും വളരെ വ്യക്തമായിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഒരു ഭിക്ഷാന്തേകി പോലെ, ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേകിയായിട്ട് ഭാഗ്യം പരീക്ഷിക്കാൻ വന്നു. പല പല പാർട്ടികളിലും ചെന്ന് വാതിൽ മുട്ടി, അവസാനം കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തു, തലയിൽ കൊണ്ടുവച്ച് വന്നു നടന്നു. ആദ്യം മത്സരിക്കുമ്പോൾ എനിക്ക് അറിയാം, അന്ന് നമ്മുടെ പിന്നെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഇയാൾക്കെതിരെ പന്തം കൊടുത്ത് പ്രകടനമൊക്കെ നടത്തി, കോൺഗ്രസ്സിൽ നിന്നും മാറ്റണമെന്നും കോൺഗ്രസ്സിൽ സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ ഭാഗ്യ നക്ഷത്രം ഒതുക്കുകയും അയാൾ മത്സരിക്കുകയും അയാൾ അത്ഭുതകരമായി വിജയിക്കുകയും ചെയ്തു. വിജയിച്ചു എന്ന് മാത്രമല്ല, 100,000 വോട്ടിൻ്റെ പുരുഷത്തോടെ ജയിച്ചത്. അയാൾക്ക് കോൺഗ്രസ്സുകാരുടെ വോട്ട് മാത്രമല്ല, UDFൻ്റെ വോട്ട് മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി നടക്കം വോട്ട് ചെയ്തു. കാരണം എന്താണെന്നറിയോ, അപ്പുറത്ത് BJP ആയതുകൊണ്ട് BJP ജയിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു തരംഗം വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുമ്മനൻ്റെ ആശ്ചര്യം കഴിഞ്ഞ ഇലക്ഷനിൽ ജയിക്കുന്ന ഒറ്റ വക്കി വരെത്തി അഭിപ്രായ വോട്ട് വരെ, പക്ഷേ അത് മുമ്പൊരുത്തിൽ തിരിച്ചടിയായി. എന്തോ BJP വന്നാൽ അപകടമാണ്, ഇന്ത്യ ഭരിക്കാം BJP, മോഡിക്ക് പ്രധാനമന്ത്രിയാവാം, പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു BJP ജയിക്കാൻ പാടില്ല. ഇതായിരുന്നു ആ മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യാപകമായി പ്രചരിച്ചത്. അതുപോലെ തന്നെ തീരദേശം, കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മണ്ഡലം ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ഭയങ്കരമായ ഒരു കൂടാരമാണ്. അവസാനം വോട്ട് എണ്ണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ശശി തരൂർ പുറകിൽ നിൽക്കുന്ന സമയത്തും പിന്നെ കുമ്മനം മുന്നേ നിന്ന സമയത്തും തീരദേശ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴാണ് ശശി തരൂർ പെട്ടെന്ന് കൊണ്ടങ്ങ് കയറിയത്. ഒരു അവസരത്തിൽ ശശി തരൂർ തോറ്റുപോകും എന്നുള്ള സ്ഥിതി വരെ വന്നു. അപ്പോൾ ആ കടൽത്തീരത്തിലെ വോട്ടാണ് അന്ന്. അപ്പോൾ കടൽത്തീരത്തിലെ വോട്ടും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും UDFൻ്റെ മൊത്തം വോട്ടും കൂടെ ചേർന്നപ്പോൾ പിന്നെ മറ്റൊരു ഗുണം കൂടി അദ്ദേഹത്തിന് ഉണ്ടായി. യുവാക്കളുടെ ഇടയിൽ അദ്ദേഹം ഭയങ്കരമായ ഒരു സർവസമ്മതനായി എന്ന് പറഞ്ഞാൽ അസാമാന്യമായ പ്രസംഗ ശൈലി, പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് യുവാക്കളിൽ പ്രതിഫലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ APJ അബ്ദുൽ കലാമിന് ശേഷം ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്രമാത്രം സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവാണ് ശശി തരൂർ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അതും വന്നപ്പോൾ IT വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന നല്ലൊരു ശതമാനം രാഷ്ട്രീയമില്ലാത്തവരാണല്ലോ അവർ ഭൂരിപക്ഷം, അത് അവരുടെ വോട്ടും അത് കിട്ടി. ഞാനൊഴിക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തിരഞ്ഞെടുപ്പ് പിന്നെ പ്രചരണത്തിന് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ പൂജപ്പുര വെച്ച് ഞാൻ കാണുന്നത് കോളേജ് ബസ് പോകുമ്പോൾ കോളേജ് ബസ് നിർത്തിച്ചിട്ട് ഈ കുട്ടികൾ ഇറങ്ങി വന്ന് ശശി തരൂരിൻ്റെ കാറ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും പിന്നെ സിനിമാ താരങ്ങളെ കാണുന്ന രീതിയിൽ കുട്ടികൾ ഇങ്ങനെ പൊതിയുകയൊക്കെ ചെയ്തു. അപ്പോഴേ അത് മനസ്സിലാക്കി, കാരണം ഇതാണ് ജനവികാരം ട്രെൻഡ്. അത് അങ്ങനെയാണ് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതിൻ്റെ പൊരുളെന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറി മറിഞ്ഞു പോകുന്നു. ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിക്കേണ്ട, അദ്ദേഹം എത്ര വിശ്വപൗരനോ ഒക്കെ ആയിക്കോട്ടെ, ഒരു പാർട്ടിയുടെ നോമിനിയായി പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് വിധേയമാകണം. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രീതിയും ലോക ജനാധിപത്യത്തിൻ്റെ രീതിയിലും, അല്ലാതെ ഇവിടെ നിന്നും കൊണ്ട് അപ്പുറത്തെ ഗുണഗണങ്ങൾ പാടുകയും അതേസമയം ഇയാളുടെ പാർട്ടി പ്രസിഡന്റും മറ്റുമൊക്കെ അവർക്കെതിരെ സമരം പ്രഖ്യാപിക്കുകയും ആ സമരത്തെ പുറകോട്ട് തള്ളുന്ന തരത്തിൽ ഇദ്ദേഹം അഭിപ്രായം പറഞ്ഞ് അവർക്ക് ഊർജ്ജം പകരുന്ന തരത്തിലുള്ള ഒരു മെച്ചുവേർഡ് പൊളിറ്റീഷ്യൻ അല്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ശശി തരൂരിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ എത്തിയിരിക്കുന്ന G23 ആ ഒരു വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ കുറിച്ചുള്ള പൊതുവുള്ള പരാതി, ഈ പറഞ്ഞതുപോലെ അവർക്ക് ജനങ്ങളെ വലിയ ബന്ധമില്ലാത്ത ആളുകളാണ്, പലരും രാജ്യസഭയിൽ കൂടെ മാത്രം ജയിച്ചു വന്നിട്ടുള്ളവരാണെന്നാണ്. അപ്പോൾ തരൂരിനെ പോലെ അങ്ങനെ അല്ലാത്ത ലോക്സഭാ സീറ്റിലും ജയിച്ച നേതാക്കളെ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലും ഈ G23 ഒരു പക്ഷേ നേതാക്കളെ അല്ലെങ്കിൽ അണികളെ സ്വാധീനിക്കാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. G23 എന്ന് പറയുന്നതിന് ഒരു ഫ്ലോപ്പായി പോയില്ലേ ഇപ്പോൾ? അതെ, ഡൽഹിയിൽ
നമ്മൾ പറഞ്ഞു എന്താ ബനിക്കാന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം മാറ്റം വരും. കെ സി വേണുഗോപാൽ തെറിക്കും, രാഹുൽ ഗാന്ധി രാജി പ്രഖ്യാപിക്കും, പിന്നെ പ്രിയങ്ക വധേര രാജി പ്രഖ്യാപിക്കും, സോണിയ പ്രഖ്യാപിക്കും. ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയായി നമ്മൾ സി പി എം അയ്യെ കാണുന്നത് പോലെ നമ്മളും ഇവരിപ്പോൾ തിരുത്തൽ ശക്തിയായി അവരെ മാറ്റണം എന്ന് പറഞ്ഞ് മാറ്റിക്കും എന്നല്ലേ നമ്മൾ വിചാരിച്ചത്. എന്തായി? ഒന്നും ആയില്ല. അവരും പഞ്ചപുച്ഛം മുടക്കി പിന്നെ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു, തീരുമാനിക്കായിരുന്നു. അപ്പോൾ അവിടെയും എന്തോ തകരാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 23 എന്താ G23 എന്ന് പറയുന്നൊരു സാധനം അത് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പറ്റും. കാരണം കേന്ദ്ര തലത്തിൽ തന്നെ ചത്തു കഴിഞ്ഞു, അത് ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് മാത്രമേ അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളുകളും കേരളത്തിലില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു വിഷയമായി വീണ്ടും തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.